കൂട്ടുകാരെ, നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസാണ് എന്നറിയാവുന്നതാണ്. അതായത് കൂട്ടലും കുറക്കലും ഗുണിക്കലും ഹരിക്കലും ചതുഷ്ക്രിയകൾ എന്നാണ് ഇതിന് പറയാം. ഈ നാല് ക്രിയകൾ നന്നായി അറിയുന്നവർക്ക് മാത്രമേ മാത്തമാറ്റിക്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന് നമുക്ക് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഡിവിഷൻ എന്ന് പറയുന്നത്, ഹരണം എന്ന് പറയുന്നത് അല്ലേ. എക്സാം ഹാളിലാണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും ഡെയിലി ലൈഫിലാണെങ്കിലും ഒക്കെ പലപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഈ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടത് കൈകാര്യം ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിക്കൊണ്ട് കുറച്ച് കപ്പുകളും അതേപോലെ തന്നെ കുറച്ച് ഉറുമാൻ പഴമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് പഠിക്കാൻ പോകണം. ഈ ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഡിവൈഡ് ചെയ്യുന്ന ഹരിക്കുന്ന ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിവൈഡ് ചെയ്യാൻ അറിയാത്ത, ഹരിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണം. ഹരിക്കാൻ അറിയുന്നവർ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടാൻ ഏറ്റവും ബെറ്ററായി. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 6 കപ്പുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, 6 കപ്പുകൾ നമ്മൾ 2 കപ്പുകൾ വീതമുള്ള സെറ്റാക്കുക. 2 കപ്പുകൾ വീതമുള്ള സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര സെറ്റ് കിട്ടും? 3 സെറ്റ് കിട്ടും അല്ലേ. ഇതാണ് ശരിക്കും ഹരണം, ഡിവിഷൻ എന്ന് പറയുന്നത്. 6 × 2 കൊണ്ട് ഹരിക്കുക എന്നുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതായത് 6 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ആൻസർ എന്ത് കിട്ടും? നമുക്ക് 3 കിട്ടും. അപ്പോൾ അത് എത്ര സെറ്റാക്കി നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അവിടെ നമ്മളോട് ചോദിക്കുന്നത്. ഇതേപോലെ ഓരോ കാര്യവും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ 6 എണ്ണമുള്ള എത്ര സെറ്റാക്കാൻ കഴിയും നോക്കിയേ. 6 എണ്ണമുള്ള 1 സെറ്റാക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ അല്ലേ. അതായത് 6 × 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൈമാണ് ആൻസർ കിട്ടുക. 1 ആണ് ആൻസർ കിട്ടുക. 6 × 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 1. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. അങ്ങനെ ഈ 6 എണ്ണത്തിന് 6 എണ്ണം വീതമുള്ള എത്ര സെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. 1 സെറ്റ് ഉണ്ടാക്കാൻ കഴിയും അല്ലേ. ഈ 3 എണ്ണം വീതമുള്ള എത്ര സെറ്റ് ഉണ്ടാക്കാൻ കഴിയും? അതായത് 6/3 എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. 6/3, 6 × 3 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ആൻസർ എത്ര കിട്ടുക? 2 ആണ് അല്ലേ. അതായത് 3 വീതമുള്ള 2 സെറ്റാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി എണ്ണം കൂടുതലുള്ള കാര്യം എടുക്കാം. 10 ഉറുമാമ്പഴങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. ഈ 10 എണ്ണത്തിന് നമുക്ക് 10 എണ്ണമുള്ള എത്ര സെറ്റ് ഉണ്ടാക്കാൻ കഴിയും? 10 എണ്ണം വീതമുള്ള എത്ര സെറ്റ് ഉണ്ടാക്കാൻ കഴിയും? അതായത് 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10ൽ 10 എത്ര തവണ പോകും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. നോക്കി എത്ര എണ്ണം കിട്ടുന്ന 1 സെറ്റേ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതായത് 10നെ 10 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 1 ആണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇനി 5 എണ്ണം വീതമുള്ള എത്ര സെറ്റ് ഉണ്ടാക്കാൻ പറ്റും നോക്കിയേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടാൻ നോക്കാം. എത്ര എണ്ണം നോക്കിയേ? 2 സെറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു അല്ലേ. അതായത് 10/5=2 എന്ന് ആൻസർ കിട്ടും. 10 ഹരിക്കണം 5 = 2 എന്ന് കിട്ടും. ഇനി 2 വീതമുള്ള സെറ്റാക്കി നോക്കിയേ. 10 എണ്ണത്തിന് 2 വീതമുള്ള സെറ്റ്, അങ്ങനെ എത്ര സെറ്റാക്കാൻ കഴിയും നമുക്ക്? 5 സെറ്റാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അതായത് 10/2=5. 10 ഹരിക്കണം 2 = 5 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണമെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് റിമൈൻഡർ വരുന്ന കേസ് വരാറുണ്ടല്ലോ. ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം വരാറുണ്ട്. എന്താണ് ആ കൺസെപ്റ്റ് എന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കി നമ്മൾ 3 വീതമുള്ള സെറ്റാക്കാൻ പോകണം. ഈ 10 ഉറുമാമ്പഴത്തിൽ നിന്ന് 3 എണ്ണം വീതമുള്ള സെറ്റാക്കാൻ പോകണം. 3 എണ്ണം വീതമുള്ള സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര സെറ്റാക്കാൻ പറ്റുന്നുണ്ട്? 3 സെറ്റാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. 3 സെറ്റാക്കി കഴിഞ്ഞാൽ അതിൽ 1 ബാലൻസ് വരുന്നുണ്ട്. 3 സെറ്റ് വീതമാക്കി കഴിഞ്ഞാൽ 3 3 3 9 ആയി, ബാക്കി ആകെ 10 എണ്ണം ഉണ്ട്. അപ്പോൾ ബാക്കി 1 വന്നില്ലേ, ആ ബാക്കി വരുന്ന 1 ആണ് റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത്. ബാക്കി വരുന്ന ബാലൻസ് വരുന്നതിനാണ് നമ്മൾ റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ 10/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 3 ആണ്, അതിന് റിമൈൻഡർ 1 ആണ് അല്ലേ. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം എത്രയാണ്? ഹരണഫലം അഥവാ ക്വോഷ്യന്റ് 3 ആണ്, റിമൈൻഡർ അഥവാ ശിഷ്ടം 1 ആണ്.
ഇനി ഇതേപോലെ നാല് വീതമുള്ള സെറ്റാക്കി നോക്കിയേ, നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പം നാല് വീതമുള്ള സെറ്റ് നമുക്ക് രണ്ട് സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. അതിലെത്ര ബാലൻസ് വരുന്നത്? രണ്ടെണ്ണം വരുന്നുണ്ട്, അതായത് റിമൈൻഡർ 2 ആണ്. അപ്പോൾ 10 ÷ 4 ഈക്വൽ ടു 2 ആൻഡ് റിമൈൻഡർ ഈസ് 2. ടെന്നിൽ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2 ആണ്, റിമൈൻഡറും 2 തന്നെയാണ് അല്ലേ. 10 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 2 കിട്ടുന്നുണ്ട്, ഹരണഫലം എത്രണ്ണം കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഹരണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഹരിക്കുന്ന പ്രോസസ്സ്, എത്ര വലിയ നമ്പറാണെങ്കിലും ദശാംശ സംഖ്യയാണെങ്കിലും ഇതേപോലെ തന്നെ ഫ്രാക്ഷൻസ് ആണെങ്കിലും ഏത് നമ്പറാണെങ്കിലും അതിനെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഹരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായി പഠിക്കാം. എത്ര ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും ഈ ഹരണം പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.